വലിയ ആർത്തിയോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടണം എന്നുള്ള ഒരു നിലയിൽ നിങ്ങൾക്കിന്ന് കർത്താവിൻ്റെ മുമ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നിരത്തി വെക്കാനുള്ളത് അതെല്ലാം എടുത്തു. പേഴ്സുകളായിരിക്കാം, എ ടി എം കാർഡുകളായിരിക്കാം, ചെക്ക് ബുക്കുകളായിരിക്കാം, നിങ്ങളുടെ ഷോപ്പിൻ്റെ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ കീ ആയിരിക്കാം. ദൈവത്തിൻ്റെ നിറവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്നത്തെ ഈ ഒരു പ്രവചനദൂതൻ ഈ അധ്യായം. വിശപ്പുള്ളവനെ നിറയ്ക്കുന്ന, ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് അനേകായിരങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാനായി ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസംഗ കേൾവിയുടെ നേരമല്ല, ദൈവത്തിൻ്റെ നിറവിൻ്റെ ഒഴുക്കാരംഭിച്ചിരിക്കാൻ ശൂന്യമായ പാത്രങ്ങളെ അതിന് മുൻപിലേക്ക് നിരത്തി വെക്കുവാനുള്ള സമയമാണ്. ദൈവം ഒരു ഉറവ തുറന്നാൽ പകർന്നുകൊള്ളുക എന്നോട് പറഞ്ഞാൽ പിന്നെ മടിച്ചു നിൽക്കരുത്. എവിടെയെല്ലാം ആ നിറവ് വേണോ അതിനെല്ലാം പിന്നെ അങ്ങോട്ട് നിരത്തി നിരത്തി വെച്ച് അതിനകത്തെല്ലാം നിറഞ്ഞ് കവിയുവോളം പ്രാപിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മിടുക്കാണ്. ആമേൻ. കർത്താവ് തുറക്കും, പ്രാപിപ്പാനുള്ള ആ ഒരു ഉന്മേഷാത്മകമായ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ആത്മാർത്ഥമായി സ്നേഹവന്ദനം. അവനാർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 107:9. ഇന്നത്തെ പ്രവചനദൂത് ഈ ഒരു വേദഭാഗത്ത് നിന്ന് നമ്മുടെ അരികിലേക്ക് ഉയർന്നു വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മുടെ അവസ്ഥകളെ നോക്കി പറയുകയാണ്. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരിൽ ചിലർക്ക് വിശപ്പുണ്ട്, ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരിൽ ചിലർക്ക് ആർത്തിയുണ്ട്. ആർത്തിയും വിശപ്പും കൊള്ളുവരാത്ത പദങ്ങളല്ല. ഒരു കാര്യത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആവശ്യകതയ്ക്കനുസൃതമായി അതിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനനുസൃതമായിട്ടാണ് ഈ രണ്ട് വാക്കുകളെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. എന്നും ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ഒരു കൃത്യസമയമാകുമ്പോൾ വിശക്കും. വിശപ്പ് എന്ന് പറയുന്നത് എന്നുമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ വിശക്കുമ്പോൾ, ആ വിശപ്പ് പരിഹരിപ്പാനുള്ള ആഹാരമില്ലാതെ പോകുമ്പോൾ, അത് ഒരു നേരമില്ലാതെ വരുമ്പോൾ, രണ്ട് നേരമില്ലാതെ വരുമ്പോൾ, മൂന്ന് നേരമില്ലാതെ വരുമ്പോൾ, അത് പിന്നീടൊരു ദാരിദ്ര്യമായി മാറുകയാണ്. പിന്നെ അത് ക്ഷാമമായി തീരുകയാണ്. അങ്ങനെ ക്ഷാമവും ദാരിദ്ര്യവും നിമിത്തം ഉടലൊട്ടിപ്പോകുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് രുചികരമായ ആഹാരം നമ്മൾ നൽകുമ്പോൾ ആ വ്യക്തിയിൽ പ്രകടിതമാകുന്ന ആഹാരത്തോടുള്ള വല്ലാത്തൊരു അഭിനിവേശമാണ് ഈ ആർത്തി എന്ന് പറയുന്നത്. ഇത് ആഹാരത്തോട് മാത്രമല്ല, ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ സ്നേഹം കിട്ടാതെ പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ അർഹതപ്പെട്ടവരിൽ നിന്ന് പോലും ലഭിക്കാതെ പോകുന്നതിനാൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള വേദനയോടുകൂടെ ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിലെ സ്നേഹത്തിനു വേണ്ടിയുള്ള ഒരു വല്ലാത്ത ആർത്തി എൻ്റെ കർത്താവ് തൃപ്തിപ്പെടുത്താൻ പോകുകയാണ്. കഴിഞ്ഞ പകൽ എൻ്റെ ഓഫീസിൽ വന്നതായ ഒരു കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് വിട വാങ്ങിപ്പോയി. കുഞ്ഞുങ്ങളെ വളർത്തുവാനും വല്ലാതെ തത്രപ്പെട്ട് പാടുപെട്ട ഈ അമ്മ അവരുടെ വല്ലാത്ത വേദനകളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് മരവിപ്പ് ബാധിച്ചു പോയൊരു മനസ്സിൽ അവർ പലപ്പോഴും ചിരിക്കുന്നത് താനേറ്റ നിന്ദകളുടെ മുൻപിൽ തൻ്റെ മുഖം വാടിപ്പോകുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി ആ സ്ത്രീ എടുത്തണിഞ്ഞ ഒരു മറയായിരുന്നു അവരുടെ മുഖത്തെ പുഞ്ചിരികൾ. ആ പുഞ്ചിരികൾ നിമിത്തം പലപ്പോഴും മനസ്സ് തുറന്ന് ചിരിക്കുവാൻ ആ സ്ത്രീക്ക് കഴിയാതെ മെല്ലെ മെല്ലെ ജീവിതത്തിൻ്റെ ഒരു കയ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവരുടെ ചിരി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ പോയിപ്പോയി. സന്തോഷങ്ങൾ പ്രകടിതമാകാത്തൊരു മുഖഭാവത്തിലേക്ക് അവരുടെ ജീവിതം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, അമ്മയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലാതെ പോകുന്ന അമ്മ സ്നേഹം നൽകാത്തത് കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വല്ലാത്ത ദുഃഖങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങൾ വാചാലരാവുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അമ്മയോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞങ്ങളുടെ വീട്ടിലാകമാന സാഹചര്യം ഇങ്ങനെയാണ്. പക്ഷേ ഈ പറക്കമറ്റാത്ത രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൈകളിൽ കിട്ടിയൊരു കാലത്ത് അതുങ്ങളെ എങ്ങനെയും വളർത്തി വലുതാക്കാൻ വേണ്ടി അമ്മ സഹിച്ചതായ ഒറ്റപ്പെടലിൻ്റെയും വേദനാ നിർഭരമായ അതിജീവനത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളെയൊക്കെയും കുഞ്ഞുങ്ങൾ വേണ്ടത്ര അങ്ങ് തിരിച്ചറിഞ്ഞിട്ടില്ല.
ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നമുക്ക് പ്രകടിതപ്പെട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കാറുണ്ട്. കർത്താവിൻ്റെ ദാസിയായ മദർ തെരേസ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശക്കുകയും ദാഹിക്കുകയും ചെയ്തത് ആഹാരത്തിനോ വെള്ളത്തിനോ വേണ്ടിയല്ല, അത് സ്നേഹത്തിനും അംഗീകാരത്തിനും പരിഗണനയ്ക്കും വേണ്ടിയാണ് എന്ന്. സത്യമാണ് ആ കാര്യം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും ദുഃഖമംഗിലമായി പോകുമ്പോൾ നമ്മൾ ആശ്വാസത്തിന് വേണ്ടി ആർത്തി കൂട്ടാറുണ്ട്. നമ്മുടെ മനസ്സ് ആ ഒരു നിമിഷത്തിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? അമ്മ എടുക്കാതെ വരുമ്പോൾ കിടന്ന് നിലത്ത് കിടന്ന് കരയുന്ന കുഞ്ഞിനെ പോലെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സ് സ്വാന്തനത്തിൻ്റെ കരങ്ങളിൽ, ആശ്വാസത്തിൻ്റെ കരങ്ങളിൽ ആരുമെടുത്ത് പരിലാളിക്കാനില്ലാതെ വരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന നിസ്സഹായതയുടെ വെളിപ്പെടലാണ് ആ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിലെന്ന് പറയുന്നത്. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ വിശപ്പും നിന്റെ ജീവിതത്തിൻ്റെ ആർത്തിയും ഞാൻ നിറയ്ക്കും. അത് എന്തിൻ്റെ പേരിലുള്ള വിശപ്പായാലും ഏത് ആവശ്യത്തിൻ്റെ മുമ്പിലുള്ള ആർത്തിയായാലും, ചുരുക്കി പറഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വിഭവങ്ങൾ ഏറെ വേണം അല്ലേ? ആ വിഭവങ്ങൾ ഏറെ വന്നെങ്കിൽ മാത്രമേ അത് വിപുലീകരിക്കപ്പെടുകയുള്ളൂ, വളർച്ചയും വിശാലതയും പ്രാപിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിന് വിളർച്ച ഉണ്ടാകും. എന്നതാ വിളർച്ച എന്ന് പറയുന്നത്? വേണ്ടത്ര പോഷകാഹാരം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരം ഷെയ്പ്ലെസ് ആയി പോകുന്ന, അവരുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വൈകൃതാവസ്ഥയിലായി പോയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ വിളർച്ച എന്ന് പറയുന്നത്. അത് സ്കിന്നിൽ കാണാം, മുഖത്ത് കാണാം, കണ്ണിൽ കാണാം, വയറിൽ കാണാം, കാലിൽ കാണാം, ഈ വാരിയലിൻ്റെ ഭാഗങ്ങളിൽ കാണാം. ഇങ്ങനെ വിളർച്ച ബാധിച്ചതായ ഒരു വൈകൃത ശരീരം പോലെ ജീവിതം അതിന് വേണ്ടതായ വിഭവങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോൾ അതിങ്ങനെ വിളറി വെളുത്തു പോകാറുണ്ട്, അല്ലെങ്കിൽ വിളർച്ച ബാധിക്കപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ വിശപ്പും ആർത്തിയും നിറഞ്ഞതായ ജീവിതത്തിൻ്റെ വിളർച്ചാബാധിതമായ ശരീരങ്ങളെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ തൃപ്തി തരാൻ പോവുകയാണെന്ന്. ഈ വചനം രണ്ട് ഉറപ്പ് നമുക്ക് തരുന്നു. ഒന്ന്, കർത്താവ് നിനക്ക് തൃപ്തി തരും. രണ്ട്, ദൈവം നിനക്ക് നിറവ് തരും. ആമേൻ. ഇന്നത്തെ ഈ ദൈവാലോചനയെ ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിനക്ക് തൃപ്തിയും നിറവും തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ആർത്തി തീർക്കാനും വിശപ്പ് തീർക്കാനും നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും. വിശപ്പ് ഒരു താൽക്കാലിക സമയത്തേക്ക് വേണ്ടതായ ഒരു ആഹാരത്തിൻ്റെ ക്രമീകരണമാണെങ്കിൽ ആർത്തി അങ്ങനെയല്ല. അത് ആർത്തിയുള്ളവൻ്റെ മുമ്പിൽ ഒരു തവണ വിളമ്പിയാൽ പോരാ, രണ്ടോ മൂന്നോ തവണ വിളമ്പേണ്ടതായിട്ട് വരും. ഇച്ചിരിയുടെ ഇച്ചിരിയുടെ എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു പക്ഷേ നാണമില്ലാതെ മടി കൂടാതെ വാങ്ങി നിന്നിരിക്കും. അതിൻ്റെ കാരണം അവൻ്റെ ശരീരം അത്രമേൽ അത് ആവശ്യപ്പെടുന്നുണ്ട്, അവൻ്റെ വയറ് അത്രമേൽ അത് ആവശ്യപ്പെടുന്നുണ്ട്. ആഗ്രഹങ്ങൾ, ജീവിതത്തിൽ ഇന്നലെ വരെ സ്വപ്നം കണ്ട പല സ്വപ്നങ്ങൾ, മോഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടിയന്തരമായി വേണ്ട ജീവിതത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കെ ദൈവം നമ്മുടെ മുൻപിലേക്ക് അതിനെ തുറന്നു തരുന്നത് അല്പമാത്രമായൊന്ന് രുചിക്കുവാനുള്ള ഭാഗത്തിലല്ല. എനിക്ക് തൃപ്തിയായേ, ഇനി ഒട്ടും വേണ്ട കേട്ടോ എന്ന് പറയുന്ന നിലയിൽ സംതൃപ്തിയുടെ പൂർണത നിന്നിൽ വെളിപ്പെടുന്ന നിലയിലാണ് ദൈവം നിനക്കതിനെ നൽകാൻ പോകുന്നത്. ഞങ്ങൾക്ക് മാംസാഹാരം വേണമെന്ന് പറഞ്ഞ് വിലപിച്ച ഇസ്രയേലിന് മാംസാഹാരം കാടകളുടെ രൂപത്തിൽ നൽകിയതിനെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്, അന്ന് അവരുടെ മൂക്കിലൂടെ ഇറച്ചി ചാടിയെന്ന്. കാരണം വയറ് നിറഞ്ഞ മൂക്കിൽ, അതായത് തിന്നവൻ്റെ മൂക്കിൽ കൂടെ ഇറച്ചി ചാടി വന്നെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത്രമേൽ ചെടിക്കുമാർ തൃപ്തിപ്പെടുത്തിയ ഒരു ദൈവ പ്രവൃത്തി അന്ന് ആ മരുഭൂമിയിൽ ദൈവം തന്നെ ജനത്തിനോടി ഒരുക്കി, മരുഭൂമിയിൽ പോഷിപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ആമേൻ. ഇല്ലായ്മകളുടെ നടുവിൽ പോഷിപ്പിക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും. വിജനമായ സ്ഥലത്ത് ദൂരദേശങ്ങളിൽ പോയി ആഹാരം കൈക്കൊള്ളേണ്ടി വരുന്ന നിലയിലുള്ള സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഈ ജനത്തെ വിശപ്പോടെ വെറുങ്കയോടെ പറഞ്ഞയക്കാൻ മനസ്സില്ലെന്ന്. നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഒട്ടിയ വയറോടുകൂടെ ദൈവം അയക്കത്തില്ല. നിങ്ങളെ ഈ ദിവസങ്ങളിൽ ശൂന്യമാകുന്ന കൈകളോടുകൂടെ കർത്താവ് മുന്നോട്ട് വിടത്തില്ല. നിങ്ങളെ ഈ ദിവസങ്ങളിൽ വട്ടപൂജ്യമായിരിക്കുന്ന ആ അക്കൗണ്ടുകളിൽ തുടരുവാൻ ദൈവം ഇനി വിടത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് വേണ്ട മേന്മയുടെ നന്മകളെ ഇന്ന് കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിലൊന്ന് സ്വീകരിച്ച് സ്തോത്രം ചെയ്യാമോ? നിന്റെ കൈകളിൽ ഈ ദിവസങ്ങളിൽ ദൈവമൊരുക്കുന്ന നന്മകൾ വന്ന് നിറയാൻ പോവുകയാണ്. നിനക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ ചാടി സ്തുതിക്കത്തക്ക നിലയിൽ ദൈവസന്നിധിയിൽ നിന്റെ സാഹചര്യത്തിന് ദൈവം നൽകിയ അത്ഭുതകരമായ ഒരു ആശ്വാസമായി അത് വെളിപ്പെടാൻ പോവുകയാണ്.
ഇപ്പോഴത്തെ ഈ ഒരു പരിതസ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആശ്വാസത്തിൻ്റെ ഒരു വലിയ വാതിൽ അനുഗ്രഹിതമാം വണ്ണം തുറക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് ഞങ്ങളുടെ സഭയിലെത്തി. 3 മക്കളുണ്ട് അദ്ദേഹത്തിന്. ആ 3 കുഞ്ഞുങ്ങളെ ഒരു മുറിയിൽ അടച്ചിട്ടതുപോലെ പരിക്കകത്ത് തന്നെ ഇരിപ്പാണ്. കാരണം ജോലിയില്ല, പഠിച്ചു, ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും എത്തിയില്ല. അന്ന് ആ ശുശ്രൂഷയിൽ അദ്ദേഹത്തിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിങ്ങളുടെ വീടിനകത്ത് ചില പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ അദ്ദേഹം മുറുകെ പിടിച്ചു. അന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹിതമായ ഒരു ജോലി ലഭിച്ചു എന്നുള്ളതായ സന്തോഷ വാർത്തയാണ് അദ്ദേഹം പിന്നീട് വന്ന് ഞങ്ങളോട് പറഞ്ഞത്. നിന്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ വരൾച്ച മാറ്റുന്നൊരു പ്രവൃത്തി ദൈവം അയക്കും. ഇപ്പോഴത്തെ ക്ഷാമം തീർക്കുന്ന ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് ഈ ദൈവാലോചന ശ്രദ്ധിച്ചു കേട്ടോ. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കുമെന്ന് ഈ 107 സങ്കീർത്തനത്തിൻ്റെ 9 വചനം എങ്ങനെയാണ്? വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. യേശു പരിശുദ്ധാത്മാവ് ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. കേവലം ഒരു നിറവല്ല, നന്മ കൊണ്ടുള്ള ശക്തമായൊരു നിറവ്. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കൈകളിൽ നന്മ വന്ന് നിറയും, എൻ്റെ അക്കൗണ്ടുകളിൽ നന്മ വന്ന് നിറയും, എൻ്റെ ജോലിപരമായ കാര്യങ്ങളിൽ എൻ്റെ പ്രൊജക്റ്റുകളിൽ എനിക്ക് വേണ്ട നന്മകൾ വന്ന് നിറയും. ദൈവം നന്മ കൊണ്ട് നിന്നെ നിറച്ച് മുൻപോട്ടേക്ക് നയിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മെസ്സേജ് ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് കർത്താവിൻ്റെ കരങ്ങളിൽ തന്നത്. വിശപ്പിനെ ഞാൻ തൃപ്തിപ്പെടുത്തും, ആർത്തിയുള്ളവനെ പോഷിപ്പിക്കും. അപ്പോൾ ഈ വിശപ്പിന് നന്മയും ആർത്തിയുള്ളവന് തൃപ്തിയും നൽകുവാൻ തക്കവണ്ണമുള്ള കൈകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലേക്ക് തുറക്കപ്പെടാൻ പോവുകയാണ്. ആ വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആർത്തിയുള്ളവന് തൃപ്തി തരുമാറ്, വിശപ്പുള്ളവന് നന്മയുടെ നിറവ് തരുമാറ്. ഉയരത്തിലെ സവിശേഷമായിരിക്കുന്ന സമ്പന്നമായ വൻകരം നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് നിവർത്തപ്പെടാൻ പോവുകയാണ്. ആ കൈകളിൽ നിന്ന് ഇന്ന് വേണ്ടതൊക്കെയും പിടിച്ചെടുത്തോണം. അത് സൗഖ്യമാണെങ്കിൽ സൗഖ്യം, അത്ഭുതമാണെങ്കിൽ അത്ഭുതം, വൻ വിടുതലുകളാണെങ്കിൽ അങ്ങനെ. ആ ദൈവപ്രവൃത്തി ഈ നിമിഷം വെളിപ്പെടും. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേഴ്സോ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ബുക്കുകളോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ എടുത്തു വെച്ച് നിങ്ങൾ കുറച്ച് നേരം അത് താഴെ വെക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിറവ് അതിലേക്ക് ആക്ടിവേറ്റഡ് ആയി എന്ന് നിങ്ങൾക്കൊരു ബോധ്യം കിട്ടുന്ന സമയം വരെയും നിങ്ങൾ അല്പനേരം ദൈവസന്നിധിയിൽ തന്നെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിന് മറുപടി ആയി എന്ന് നമ്മുടെ അകത്ത് നമുക്കൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം അച്ചട്ടാണ്, പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നന്മകളെ കരങ്ങളിലേക്ക് പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നിങ്ങൾക്ക് എന്തെല്ലാം പാത്രങ്ങളുണ്ടോ അതിനെല്ലാം എടുത്ത് നിരത്തിക്കൊള്ളുക. അത് നിങ്ങളുടെ ATM കാർഡുകളായിരിക്കാം, നിങ്ങളുടെ വാലറ്റുകളായിരിക്കാം, നിങ്ങളുടെ പേഴ്സുകളായിരിക്കാം, നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ബുക്കുകളായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫയലുകളായിരിക്കാം, നിങ്ങളുടെ കടയുടെ ചാവിയായിരിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു നിറവ് തരട്ടെ. എവിടെയെല്ലാം നിറയണോ, എവിടെയെല്ലാം നിങ്ങൾ ആർത്തിയോടെ ഒരു നിറവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ദൈവപ്രവൃത്തി നടക്കാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ തൊടാൻ പോവാ. ഈ പകല് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ആത്മീയ ആലോചനയിൽ ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സകലതും നിറയ്ക്കുന്നവൻ്റെ നിറവായി അവിടുത്തെ ശരീരമായ സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ഉറപ്പിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നിറയ്ക്കുവാനുള്ള സമ്പന്നത ദൈവത്തിൻ്റെ സഭയ്ക്ക് യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുകയാൽ ആ നിറവിൽ നിന്നുകൊണ്ട് യേശുവേ അങ്ങയുടെ നാമമഹിമയ്ക്കായി ഇവരുടെ ജീവിതത്തിൽ നന്മകളുടെ ഒരു ഒഴുക്കിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ശൂന്യതകളും ഇല്ലായ്മകളും അനുഭവിച്ചവർ, ദാരിദ്ര്യങ്ങൾ മാത്രം കണ്ടു വളർന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഇന്ന് നാഴിക വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സന്തോഷ സുരഭിലമായ കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഒരനുഗ്രഹം ദൈവം ഓപ്പണാക്കുന്നതിനായിട്ട് നന്ദി. പിതാവാം ദൈവത്തിൻ്റെ, പുത്രനാം യേശുവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിറവ് ആരംഭിച്ചു എന്നതിൻ്റെ അടയാളമായി നോട്ടിഫിക്കേഷൻസ് SMSകളായി വരട്ടെ, പണമായി കിട്ടട്ടെ, അഭിഷേകമായി ഇവർ ആത്മാവിൽ വന്ന് നിറയട്ടെ. ഇവരുടെ സാഹചര്യങ്ങളിൽ പുതിയ ചില
മാറ്റങ്ങൾ ആരംഭിച്ച് അത് ഇവർക്ക് ഉറപ്പാക്കപ്പെടുമാറാകട്ടെ. എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കളെ തൊട്ടതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കരയറി ചെന്ന് ഒരു നിറവായി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. അത്ഭുതങ്ങളുമായി തിരിച്ചെത്തുന്ന ഈ ഒരു ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ നിവാരണം ചെയ്യുന്ന അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയായി മാറിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. അത് ദയവായി വിളിച്ചറിയിക്കണം. ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ അധ്യായം ഇവിടെ തീരുമ്പോൾ നാളത്തെ ശുശ്രൂഷയുടെ അധ്യായത്തിനായിട്ട് കാത്തിരിക്കുക. സമൃദ്ധമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കാൻ പോവുകയാണ്. അതിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന ഉറവിടങ്ങളുടെ നന്മകളുടെയും എല്ലാം അടയാളങ്ങളായ പല വിധത്തിലുള്ള സൈനുകൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ലഭിക്കും. ഇന്നുറങ്ങുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ദൈവം തരും. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീക ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്താണ് നടക്കുന്നത്. കോട്ടയത്ത് നാഗമ്പടം പാലം ആരംഭിക്കുന്നതിനടുത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ മുൻപിലൂടെയുള്ള പോക്കറ്റ് റോഡ് ഇച്ചിരി അങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ടുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ്, ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ. എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.